എല്ലാവർക്കും ഡാനി ആൻഡ് അന്നാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോയുമായിട്ടാണ്. ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വിഭവമാണിത്. വളരെയധികം വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ പല വെറൈറ്റീസും നമുക്ക് വാങ്ങാൻ കിട്ടും. പർപ്പിൾ കളറ്, വൈറ്റ് കളറ് തുടങ്ങിയ കളറുകളിൽ നമുക്കിത് കടകളിൽ അവൈലബിൾ ആണ്. പല നിറത്തിൽ ലഭിക്കുമെങ്കിലും ഇതിലുള്ള ന്യൂട്രീഷൻ്റെ അളവ് ഏകദേശം സെയിം തന്നെയാണ്. സാധാരണ പൊട്ടറ്റോയെക്കാളും എപ്പോഴും ഉപയോഗിക്കാൻ വളരെ നല്ലത് സ്വീറ്റ് പൊട്ടറ്റോയാണ്. ഷുഗർ പേഷ്യൻസിനും ഇത് ഉപയോഗിക്കാം. പല രീതിയിലും ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇതുപോലെ ഒരു സ്വീറ്റ് പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു കത്തി ഉപയോഗിച്ച് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷിക്ക് മധുരക്കിഴങ്ങ് പതിവായി കഴിക്കുന്നത് നല്ലതാണ്. രോഗങ്ങൾക്കും അണുബാധയ്ക്കുമെതിരെ ശരീരത്തിൽ പ്രതിരോധം വികസിപ്പിച്ചെടുക്കുന്നു. മാത്രമല്ല പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും. ആരോഗ്യകരമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും വയറിൻ്റെ ആരോഗ്യത്തിനും മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ്. തന്നെ വേറെയും ഗുണങ്ങൾ മധുരക്കിഴങ്ങിനുണ്ട്. പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ, തലച്ചോറിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ, ക്യാൻസറിനെ തടയാൻ, അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ കോശങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട്, ഹൃദയത്തിൻ്റെ അസുഖങ്ങളെ തടയാൻ എന്നിവയ്ക്കെല്ലാം നമുക്കിത് മധുരക്കിഴങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും മധുരക്കിഴങ്ങ് നമ്മളുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. അതീവ രുചികരമാണ് എന്ന് മാത്രമല്ല ആരോഗ്യകരമായ നിരവധി ഗുണങ്ങളും പകരുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. ഇത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പല രീതിയിലും നമുക്ക് മധുരക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ പറ്റും. സ്റ്റീം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. അതുമല്ലെങ്കിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കപ്പയൊക്കെ പുഴുക്കാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴും പുഴുങ്ങിയെടുക്കുമ്പോഴും നമുക്കിതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. വെന്തതിന് ശേഷം നമുക്ക് തൊലി പൊളിച്ച് മാറ്റാവുന്നതാണ്. മധുരക്കിഴങ്ങിൻ്റെ പുഴുക്കുണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ വറുത്തെടുക്കുകയുമാണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. ഞാനിവിടെ മധുരക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ മധുരക്കിഴങ്ങായതുകൊണ്ടാണ് ഞാനിതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തത്. ചെറിയ മധുരക്കിഴങ്ങാണെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ഞാനൊന്ന് ചെറുതായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് നിരത്തി കൊടുക്കാം. ഈ പാത്രത്തിൽ പകുതി വെള്ളം നിറച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മധുരക്കിഴങ്ങിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇതിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്ത് കുത്തി നോക്കുന്നുണ്ട്. വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അല്പനേരം കൂടെ വയ്ക്കാം. അല്പം കൂടെ വെന്ത് വരാനുണ്ട്. ഒന്നുകൂടെ മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങിൻ്റെ കൂടുതൽ ഗുണങ്ങളെപ്പറ്റി അറിയണമെന്നുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ഇട്ടാൽ മതി. അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം. കുഞ്ഞുകുട്ടികൾക്ക് കൊടുക്കാനാണ് നമ്മളിതുപോലെ വേവിച്ചെടുക്കുന്നതെങ്കിൽ അല്പം കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് തുടഞ്ഞ് കിട്ടും. പിന്നെ വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു മാർഗം കൂടെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ആ തൊലിയുള്ള സൈഡിലോട്ട് നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പാകത്തിന് അത് പൊളിഞ്ഞു വന്നിട്ടുണ്ടാകും. വളരെ കുഞ്ഞുകുട്ടികൾക്ക് ഇത് നന്നായി വേവിച്ചെടുത്ത് ഉടച്ചെടുത്ത് കൊടുത്താൽ മതിയാകും. ഇനിയൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. എല്ലാ മധുരക്കിഴങ്ങും ഈ പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്കിത് എന്തോരം എന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതിൽ നിന്ന് ഞാനൊരു മധുരക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി ഇതുപോലെ വളരെ സ്മൂത്തായിട്ട് പൊളിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ നല്ല ചൂടുണ്ട്, ഇതിന് ചൂടാറിയതിന് ശേഷം മാത്രം പൊളിക്കുന്നതായിരിക്കും നല്ലത്. ചൂടാറിയതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റുമുള്ളതും. ഇത് ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മധുരവുമുണ്ട് ഇതിന്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചട്നിയുടെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ്. കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും ഉപ്പും ചേർത്ത് ചതച്ചെടുത്ത് ഒരു ചെറിയ ചമ്മന്തിയാക്കിയെടുത്താൽ മതിയാകും. ഇത് അതിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അടുത്ത ദിവസം പുത്തൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.